മനുഷ്യന് പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കുന്ന ഇമോഷൻസും നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കുന്ന ഇമോഷൻസും, ഇങ്ങനെ രണ്ട് ടൈപ്പ് ഇമോഷൻസ് ഉണ്ട്. ഇതിൽ നെഗറ്റീവ് ഫീലിംഗ്സ് ഉണ്ടാക്കുന്ന ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ തൽസമയം നെഗറ്റീവായിട്ടൊന്നും തോന്നില്ല, തൽസമയം അത് ആവശ്യമുള്ളത് തന്നെയാണ് തോന്നുള്ളൂ. ബട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ അതിനുണ്ടാകുന്ന ഇമ്പാക്റ്റ് ചിലപ്പോൾ റോങ് ആയിരിക്കും എന്നുള്ളതാണ്. പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കുന്ന ആ ടൈപ്പ് ഇമോഷൻസിന് പ്രസൻറ്റ് ടൈമിൽ ചിലപ്പോൾ അത്ര വലിയ വാല്യൂ നമുക്ക് ഫീൽ ചെയ്യില്ല, ബട്ട് അത് ലോങ് ടേമിലേക്ക് നല്ലൊരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കി തരും. അതാണ് രണ്ട് ടൈപ്പ് ഇമോഷൻ. ഇമോഷൻസിൻ്റെ റൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഒരു വ്യക്തി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം. മനുഷ്യൻ ചെയ്യുന്ന കർമ്മത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, കർമ്മത്തിന് പിന്നിലുള്ള ഉദ്ദേശത്തെ, കർമ്മത്തിന് പിന്നിലുള്ള പ്രേരക ശക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ വ്യക്തി ചെയ്ത പ്രവൃത്തി നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന്, ഒരു ആളുടെ വയറ് കത്തികൊണ്ട് കുത്തിക്കീറുന്നു, ഇതൊരു നല്ല പ്രവൃത്തിയാണോ മോശം പ്രവൃത്തിയാണോ എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാണ്. കാരണം ഈ പ്രവൃത്തി ഒരു ഡോക്ടറാണ് ചെയ്തതെങ്കിൽ കത്തികൊണ്ട് കുത്തിക്കീറലിൻ്റെ ഭാവം മാറി, അത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതേസമയം ഇതൊരു കൊള്ളക്കാരൻ ഒരാളെ കൊലപ്പെടുത്താനും മോഷ്ടിക്കാനും വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ഭാവം വേറെയാണ്. അപ്പോൾ ഇതിൽ ഡോക്ടർ ചെയ്യുന്നത് പോസിറ്റീവ് പ്രവൃത്തിയും കള്ളൻ ചെയ്യുന്നത് നെഗറ്റീവ് പ്രവൃത്തിയാകും. ഇനി കള്ളൻ കൊല്ലാനാണ് ഉദ്ദേശിച്ചത്, അതാണ് കാരണം. ഡോക്ടർ ജീവൻ രക്ഷിക്കാനാണ് ഉദ്ദേശിച്ചത്. ഡോക്ടർ ജീവൻ രക്ഷിക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ജീവൻ പോയി ഓപ്പറേഷൻ്റെ ഇടയിൽ, എന്നാലും അത് നല്ല പ്രവൃത്തിയാണ്. കാരണം ഡോക്ടർ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ. കള്ളൻ കൊല്ലാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ആ കുത്തിക്കീറിയ സമയത്ത് അദ്ദേഹം മരിച്ചില്ല. ഇനി ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറിൽ ആ കത്തി കൊണ്ടത് കാരണം അദ്ദേഹത്തിൻ്റെ വയറിനകത്ത് എന്തോ ഒരു മുഴയുണ്ടെന്ന് ആ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മനസ്സിലായി, അതുകൊണ്ട് അത് റിമൂവ് ചെയ്യാനും അയാളുടെ ജീവൻ രക്ഷിക്കാനും പറ്റിയെന്ന് വിചാരിച്ചോളൂ. എന്നാലും കള്ളം കുത്തിയത് നെഗറ്റീവ് തന്നെയാണ്, കാരണം ഇൻറ്റൻഷൻ നെഗറ്റീവായിരുന്നു. ഇൻറ്റൻഷൻ ഈസ് ആക്ഷൻ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രവൃത്തിയെ നമ്മൾ വിലയിരുത്തുന്നത് പ്രവൃത്തിയുടെ പിന്നിലുള്ള ഉദ്ദേശം, പ്രേരകശക്തി ഏതാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു പുരുഷൻ കയറി പിടിച്ചു, സ്പർശിച്ചു, ആ സമയത്ത് നാട്ടുകാരെല്ലാവരും ആ വ്യക്തിക്ക് നൽകുന്നത് തല്ലായിരിക്കും, അല്ലെങ്കിൽ പോലീസിനെ പിടിച്ചേൽപ്പിക്കും. എന്നാൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് ഒരു വ്യക്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുളത്തിൽ ഒരു ലേഡി മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുകയാണ്, മുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ചാടി ആ ലേഡിയെ അതിൽ നിന്നും കുളത്തിൽ നിന്നും കരകയറ്റാൻ വേണ്ടി പരിശ്രമിച്ച് ജീവൻ രക്ഷിച്ചു. ആ ലേഡിയുടെ ശരീരത്തിന് ആകമാനം ഇദ്ദേഹം പിടിച്ചിട്ടുണ്ടാവും, പക്ഷേ എന്നാലും അദ്ദേഹത്തിന് കിട്ടുന്നത് അവാർഡാണ്. രണ്ടും സ്ത്രീയുടെ ശരീരത്തിൽ കൈവയ്ക്കൽ എന്ന പ്രവൃത്തിയാണ്. ആദ്യത്തെ പ്രവൃത്തിയേക്കാളും കൂടുതൽ കൈവച്ചിട്ടുണ്ട് ഈ രണ്ടാമത്തെ പ്രവൃത്തിയിൽ, എന്നാലും അത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. കാരണം ഇൻറ്റൻഷൻ ജീവൻ രക്ഷിക്കില്ല, മറ്റിടത്ത് ഇൻറ്റൻഷൻ വേറെയാണ്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇതേക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഇൻറ്റൻഷൻ ഈസ് ആക്ഷൻ. നമ്മൾ ഒരിക്കലും പ്രവൃത്തി കണ്ടിട്ട് ശരിതെറ്റ് നിർണ്ണയിക്കരുത്, വ്യക്തിയുടെ ഇൻറ്റൻഷൻ മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ ചില ആളുകൾ ദേഷ്യപ്പെടുന്നത് മോശമാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ദേഷ്യപ്പെടുന്നത് എന്തിന് എന്നൊരു ചോദ്യം ഉണ്ടാവും. ആ പുള്ളി ദേഷ്യപ്പെട്ടത് തെറ്റ് തന്നെയാണ്, പക്ഷെ ആ പുള്ളി ദേഷ്യപ്പെട്ടത് വീട് മുഴുവൻ വൃത്തികേടാക്കി വെക്കുന്ന മറ്റൊരാളുടെ പ്രശ്നം കാരണത്താലാണ് എന്നുണ്ടെങ്കിൽ ആ ദേഷ്യത്തിന് പോലും ഒരു പോസിറ്റീവ് സൈഡുണ്ട്. ഇതാണ് ഇൻറ്റൻഷൻ ഈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾക്ക് നമ്മളെ തന്നെ വിലയിരുത്തുവാനും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും വേണ്ടിയിട്ട് ഇമോഷൻ്റെ ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഒരു വ്യക്തി പറയുന്ന വാക്കുകൾ, പ്രകടിപ്പിക്കുന്ന പെരുമാറ്റങ്ങൾ, അതിനൊക്കെ ഉപരി ആ വ്യക്തി എന്തുദ്ദേശിച്ചിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നുണ്ടാവുക, ആ വ്യക്തി എന്തുദ്ദേശിച്ചിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമം. ഇനി നമ്മൾ തന്നെ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ അത് എന്തുദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ തോന്നും ചിലപ്പോഴേ പോസിറ്റീവ് പ്രവൃത്തിയാണെന്ന്, ബട്ട് നമ്മുടെ ഇൻറ്റൻഷനിലേക്ക് നമ്മളൊന്ന് സഞ്ചരിച്ച് പോയി നോക്കിയാൽ നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവ് പ്രവൃത്തിയാണെന്ന് നമുക്ക് മനസ്സിലാവും. പല ആളുകളും ഞാൻ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്കെന്താ ഇങ്ങനത്തെ അനുഭവം ഉണ്ടാകുന്നത് എന്നൊക്കെ പറയാറുണ്ട്. ഇൻറ്റൻഷനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവിടെ. ഇത് വളരെ ഡീപ്പായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇതിനെക്കുറിച്ച് ചിന്തിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് പോസിറ്റീവ് എന്താണ് നെഗറ്റീവ്. അതൊരിക്കലും ബാഹ്യമായ കാഴ്ചയിൽ കാണുന്ന കാര്യങ്ങളല്ല,
അതൊരു വ്യക്തിയുടെ ഉദ്ദേശത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ഒരു വ്യക്തി ഒരു നെഗറ്റീവ് ഉദ്ദേശത്തോടുകൂടെ ഒരു പോസിറ്റീവ് പ്രവൃത്തി ചെയ്യുവാണെങ്കിലും ഒരു പോസിറ്റീവ് ഉദ്ദേശത്തോടുകൂടെ നെഗറ്റീവ് പ്രവൃത്തി ചെയ്യുവാണെങ്കിലും ഇതിൻ്റെ ഉദ്ദേശം ഏതാണ് എന്നുള്ളത് വെച്ചിട്ട് മാത്രമേ പ്രവൃത്തി എങ്ങനെയുള്ളതാണ് എന്നുള്ളത് ഡീപ്പ് ലെവലിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. പുറം വരപ്പിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതെന്താണോ കാണിച്ചത് അതുതന്നെയാണ് അതിൻ്റെ അർത്ഥം. ബട്ട് ഡീപ്പിലേക്ക് പോകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാനുണ്ട്. ഈ ചാനൽ ചർച്ചകളിലൊക്കെ എന്തെങ്കിലും ഒരു സ്ത്രീ പീഡനമോ ഇതുപോലെയൊക്കെ ഒരു കാര്യം നടക്കുന്ന സമയത്ത് ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട് അതിനെക്കുറിച്ചിട്ട്. ഇത് ശരിയായില്ല, അതിനെ അപലപിച്ച് സംസാരിക്കുന്നവരുണ്ടായിരിക്കും. ഒരുപാട് പീഡകനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും പീഡനത്തിനെതിരെയായ ആ ഒരു കുട്ടിയെ ദയനീയ ഭാവത്തോടുകൂടെ പലതും പറഞ്ഞുകൊണ്ടും ഒക്കെ ചർച്ചകൾ നടക്കാറുണ്ട്. അപ്പോഴും അവിടെ മിസ്സിംഗ് ഉള്ള ഒരു പോയിൻ്റ് ഉണ്ട്. എന്താണെന്നറിയോ, എന്തുകൊണ്ടാണ് പീഡനം സംഭവിക്കുന്നത്? സ്ത്രീ പീഡനം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒരു വ്യക്തിയെ സ്ത്രീ പീഡനത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണ്? സോഷ്യൽ സ്ട്രക്ചറിലോ വാല്യൂ സിസ്റ്റത്തിലോ എഡ്യൂക്കേഷനിലോ എന്തിൻ്റെ കുറവുണ്ട്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാത്തടത്തോളം കാലം ഈ പീഡന ചർച്ചകൾ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. റൂട്ട് കോസ്, പ്രേരക ശക്തി എന്ന് പറയുന്ന സാധനമുണ്ട്. മനുഷ്യനെ തെറ്റു ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ശക്തികൾ, മനുഷ്യനെ ശരി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ശക്തികൾ, ഈ രണ്ട് ശക്തികളും ഇമോഷൻസാണ്. ഈ ഇമോഷൻസിൻ്റെ മേലെ ചർച്ചകൾ നടക്കാത്തടത്തോളം കാലം, ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തടത്തോളം കാലം, എഡ്യൂക്കേറ്റ് ചെയ്യാത്തടത്തോളം കാലം, പ്രാക്ടീസ് ചെയ്യാത്തടത്തോളം കാലം, നമ്മളുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീനുകളൊക്കെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ചർച്ചകളും സൊല്യൂഷൻസ് എല്ലാം പുറംപരപ്പിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ഇമോഷൻസിൻ്റെ ട്രെയിനിങ്ങിൻ്റെ മേലെ നമ്മൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിൽ നമ്മൾ ഓരോരുത്തരും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഈ ലോകം മുഴുവൻ നന്നാക്കിയെടുക്കുന്ന ഉത്തരവാദിത്വമൊന്നും എടുക്കണ്ട. നമ്മൾ നമ്മുടെ ഇമോഷൻസിൻ്റെ മേലെ ഒന്ന് മാസ്റ്ററി ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുന്ന സമയത്തും ആക്ച്വലി ഞാൻ എന്തുദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ ഈ പ്രവൃത്തി ചെയ്യുന്നത്, എൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതിനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞ് അതിനൊരു മോശം റിസൾട്ട് ഉണ്ടായി അല്ലെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടായാലും ഞാൻ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു, അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ തന്നെ ഒന്ന് വിശകലനം ചെയ്യുകയും അതിൽ എൻ്റെ ഉദ്ദേശം ശരിയായിരുന്നില്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ ഒന്ന് അപലപിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം കൂടെ കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളുടെ ഇമോഷൻസിൻ്റെ മേലെ മാസ്റ്ററി ചെയ്യാൻ കഴിയും. ഇമോഷൻസിൻ്റെ മേലെ മാസ്റ്ററി ചെയ്യുവാൻ ഒരു വ്യക്തിക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഇമോഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യലാണ്. ഇതാണ് ഐഡൻറ്റിഫൈ ചെയ്യാത്തൊരു വ്യക്തി അവയറാവില്ല, അവയറാകാത്തൊരു വ്യക്തി ഒരു ട്രാൻസ്ഫോർമേഷനും കൊണ്ടുവരില്ല. എൻ്റെ ഇമോഷൻ നെഗറ്റീവായിരുന്നു, ഞാൻ പോസിറ്റീവായിട്ടാണ് അവിടെ കാര്യം ചെയ്തത്, പക്ഷേ എൻ്റെ ഇമോഷൻ നെഗറ്റീവായിരുന്നു എന്ന് ഞാൻ എന്നോട് തന്നെ പച്ചയ്ക്ക് പറയാത്തടത്തോളം കാലം എൻ്റെ ഇമോഷൻസിനെ ഞാൻ കയറയിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വന്തം ഇമോഷൻസിനെ ശ്രദ്ധിക്കുന്നൊരു ശീലം ഉണ്ടാക്കുക, അതിനെക്കുറിച്ച് നോട്ട്സ് എഴുതിണ്ടാക്കുക, സ്വന്തം ഇമോഷൻസിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. ഓരോ കാര്യങ്ങളോടും ഞാൻ ഇങ്ങനെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കുണ്ടാകുന്ന ഇമോഷൻസ് ഇങ്ങനെയാണ്, വേണമെങ്കിൽ ഇങ്ങനൊരു ഇമോഷനും ഇതിൽ ഉണ്ടാക്കാനൊക്കെ പറ്റും, ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ഇമോഷൻസിൻ്റെ മേലെ വർക്ക് ചെയ്യാൻ തുടങ്ങണം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.